പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ENIS ഹ്യൂമാനിറ്റീസിൻ്റെ പ്ലസ് ടു സോഷ്യോളജിയുടെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള 27-ാമത്തെ ക്ലാസ് ചാപ്റ്ററാണ്, കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അവിടുന്ന് അങ്ങോട്ട് തുടർന്നുള്ള ബാച്ചിലും എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി, ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ 60% ചാപ്റ്റേഴ്സാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഒരു ചാപ്റ്ററാണ് 27-ാമത്തെ ചാപ്റ്റർ. ഇതിൽ നിന്ന് 2 മാർക്കിന്റെ, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഗൈഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഗൈഡ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യും. എന്നാൽ 1 മാർക്കിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ മറ്റൊരു വീഡിയോയിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം ക്വസ്റ്റ്യൻസ് എക്സാമിന് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിന് പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിന് പരീക്ഷ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അപ്പൊ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മലയാളത്തിൽ ആൻസർ ചെയ്യുക, അതിന്റെ അർത്ഥം മനസ്സിലാവുക എന്നുള്ള ഒരു പല ആകാംക്ഷയുണ്ടാവും. അതിനാണ് നമ്മൾ ഈ ബോർഡിൽ എഴുതിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ബോർഡിൽ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതി അതിന്റെ അർത്ഥം മലയാളത്തിൽ പറയും. അതേ രീതി തന്നെയാണ് നമ്മുടെ ഗൈഡിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗൈഡ് പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. അപ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മലയാളത്തിലെ അർത്ഥം മനസ്സിൽ വരുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിഫൈൻ കാസ്റ്റ്, എന്താണ് ജാതി, എക്സ്പ്ലെയിൻ ക്യാരക്ടർ, അതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്. ഒരാൾ ഒരു വർഗത്തിൽ ജനിക്കുകയും ആ വർഗത്തിൽ നിന്ന് മാറാൻ യാതൊരു മാർഗവും ഇല്ലാത്ത വിധത്തിൽ അയാളുടെ പദവി നിശ്ചയിക്കുകയാണ്. ഒരു വർഗത്തിൽ ജനിക്കുകയും ആ വർഗത്തിൽ നിന്ന് മാറാൻ യാതൊരു മാർഗമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ജാതി എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നുള്ളതാണ്. 1-ാമത് പറയുന്നത് സമൂഹത്തെ ഖണ്ഡങ്ങളായി വിഭജിക്കുക. ഓരോ ഇന്ത്യൻ സമൂഹം അനേകം ജാതികളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഓരോ ജാതിയും സ്വന്തമായ ജീവിത രീതികൾ വളർത്തിയെടുത്തിട്ടുണ്ട്. ജനനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജാതിയിലേക്ക്, മാതാപിതാക്കൾ ഏത് ജാതിയിലാണോ അതിനനുസരിച്ചിട്ടാണ് മക്കളും എന്ത് ചെയ്തത് കിട്ടുന്നത്, അതൊക്കെ ഒരു പാരമ്പര്യമാണ്. 2-ാമത്തെ ജാതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാമൂഹ്യ മതപരമായ ഒരു അധികാര ശ്രേണിയുണ്ട്. ഹൈന്ദവ സമൂഹം ഉച്ചനീതത്വങ്ങളെ അധിഷ്ഠമാണ്. ജാതി വ്യവസ്ഥക്ക് വ്യക്തമായ സാമൂഹ്യ കീഴ്വഴക്കങ്ങളുണ്ട്. ഭക്ഷണം, സാമൂഹ്യപരമായ പരസ്പര ഇടപഴകൽ എന്നീ കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ ജാതിക്കും സാമ്പത്തികമായ പേരുമുണ്ട്. ഭക്ഷണം, സാമൂഹിക ഇടപാടുകൾ എന്നിവയുടെ നിയന്ത്രണങ്ങളാണ് 3-ാമത്തെ പ്രത്യേകത. ജാതി വിലക്കുകൾ സങ്കീർണമാണ്. ഈ വിലക്കുകൾ നടപ്പിലാക്കി ഉയർന്ന ജാതിക്കാർ ആചാരപരമായി തങ്ങളുടെ പരിശുദ്ധി പരിരക്ഷിച്ചു. ഓരോ ജാതിയും അതിൻ്റെതായ ഉപസംസ്കാരം വളർത്തിയെടുത്തു. ഭക്ഷണം, സാമൂഹ്യപരമായി പരസ്പര ഇടപെടൽ എന്നീ കാര്യങ്ങളും നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ജാതിക്കാരുടെ ഇടയിൽ തന്നെ ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയും തമ്മിൽ ഭക്ഷണത്തിൽ വ്യത്യാസമുണ്ട്. പിന്നെ സ്വഗണ വിവാഹമാണ്. വിവാഹത്തിന് ജാതി നിയന്ത്രണമുണ്ട്. ജാതി എന്നത് പരസ്പരം വിവാഹം കഴിക്കുന്നവരുടെ ഒരു സമൂഹമാണ്. സ്വജാതി വിവാഹം മാത്രമേ അനുവദിക്കപ്പെട്ടിരുന്നുള്ളൂ. പിന്നെ തൊഴിൽ തിരഞ്ഞെടുക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളാണ്. ഓരോരോ ജാതിക്കും ഓരോ പൂർവ്വ നിശ്ചിത തൊഴിലുണ്ട്. അത് പരമ്പരാഗതമായ കുലത്തൊഴിലാണ്. മറ്റു തൊഴിലുകൾ ചെയ്യാൻ വിലക്കുകൾ ഉണ്ട്. സ്വന്തം ജാതിക്ക് വിധിച്ച തൊഴിൽ മറ്റു ജാതിക്കാർ ചെയ്യുന്നതും അനുവദിക്കപ്പെട്ടിരുന്നില്ല. സവർണ ശ്രേഷ്ഠമായ തൊഴിൽ തിരഞ്ഞെടുക്കുമ്പോൾ നികൃഷ്ടമായി കരുതപ്പെടുന്ന ജോലികൾ ചെയ്യാൻ അവർണർ നിർബന്ധിതരാണ്. പിന്നെ പൗരത്വവും മതപരമായ വൈകല്യങ്ങളുണ്ട്. ജാതി വ്യവസ്ഥയിൽ ബ്രാഹ്മണന് ഏറ്റവും ഉയർന്ന പദവിയാണ് നൽകിയത്. എന്നാൽ ഇതിന്റെ നേരെ വിപരീതമാണ് ശൂദ്രരുടെ പദവി. പൊതുവിദ്യാലയങ്ങളിൽ അവരെ പ്രവേശിച്ചിരുന്നില്ല. അവർക്ക് പൊതുവഴികൾ ഉപയോഗിക്കാനോ പൊതു കിണറുകളിൽ നിന്ന് വെള്ളമെടുക്കാനോ അവകാശമില്ല എന്നതാണ്. ക്ഷേത്രങ്ങളിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു. ശിക്ഷകൾ വളരെ കർശനമായ ശിക്ഷയാണ് ശൂദ്രർക്ക് നൽകിയിരുന്നതാണ്. അടുത്ത ചോദ്യം, ഡിഫറൻസ് ബിറ്റ്വീൻ വർണ്ണ ആൻഡ് കാസ്റ്റ് ആണ്. വർണ്ണവും ജാതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. വർണ്ണം 4 രീതിയിലുണ്ട്. ജാതി എന്ന് പറഞ്ഞാല് 3000-ൽ ജാതിയാണ്. വർണ്ണ വ്യവസ്ഥ ഇന്ത്യയിൽ സാർവത്രികമായി കാണപ്പെടുന്നു. ജാതി എന്ന് പറഞ്ഞാൽ ഒരു പ്രാദേശിക. 3, വർണ്ണ വ്യവസ്ഥയിൽ ഓരോ വർണ്ണത്തിനുള്ള സാമൂഹ്യ പദവി ഇന്ത്യയിലെ എല്ലായിടത്തും ഒരേപോലെയാണ്. 4, ജാതികൾക്ക് പൂർവ്വ നിശ്ചിതമായ ഒരേ പദവി ഇന്ത്യയിൽ സാർവത്രികമായില്ല. 4, വർണ്ണത്തിന് വ്യക്തമായ ശ്രേണികളുണ്ട്. ജാതി വ്യവസ്ഥയ്ക്ക് സാർവത്രികമായ ഒരു ശ്രേണിയില്ല. വർണ്ണം എന്ന് പറയുന്നത് ആർജിതമാണ്. ജാതി എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമാണ്.
വർണ്ണം എന്ന് പറയുന്ന ചലനാത്മകമുണ്ട്, ജാതിക്ക് ചലനാത്മകത ഇല്ലാണ്. വർണ്ണം എന്ന് പറയുന്ന കർമ്മത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നു, ജാതി ധനത്തോളിൽ എന്തെന്ന് നിശ്ചയിക്കുന്നു. വർണ്ണവ്യവസ്ഥ ജാതി വ്യവസ്ഥയുടെ ചരിത്രവുമായ ഒരു സവിശേഷതയാണ്. എന്നാൽ ജാതി തന്നെ സാമൂഹ്യ വിഭജനമാണ് ജാതി. അടുത്ത ഡിഫൈൻ ക്ലാസ്, എന്താണ് വർഗം എന്ന്. ഒരു സമൂഹത്തിൽ ഏറെ കുറെ ഒരേ സാമൂഹ്യ പദവിയിലുള്ള ആളുകളുടെ ഒരു സഞ്ചയമാണ് വർഗമെന്ന്. വർഗങ്ങൾക്കിടയിൽ വിവാഹ നിയന്ത്രണം ഇല്ലാണ്. അടുത്ത ചോദ്യം, ഡിഫറൻസ് ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ്. ജാതിയും വർഗവും തമ്മിലുള്ള വ്യത്യാസമാണ്. ജാതി എന്ന് പറയുന്നത് ഇത് സാർവലൗകികമല്ല, ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്നു. എന്നാൽ വർഗം എന്ന് പറഞ്ഞാൽ സാർവലൗകികമാണ്. ജാതി എന്ന് പറഞ്ഞാല് പദവിയുടെ മാനദണ്ഡം ജന്മമാണ്. ജന്മത്തിലൂടെയാണ് ഒരാൾക്ക് ജാതി ലഭിക്കുന്നത്. എന്നാൽ വർഗം എന്ന് പറഞ്ഞാൽ വ്യക്തികൾ നേടിയെടുക്കുന്ന ഒരു പദവിയാണ്. ജാതി എന്ന് പറഞ്ഞാൽ ഒരു അടഞ്ഞ സംവിധാനമാണ്, ഓപ്പൺ ആണ്. വർഗം എന്ന് പറഞ്ഞാൽ ഒരു തുറന്ന സംവിധാനമാണ്. ജാതി എന്ന് പറഞ്ഞാല് ദൈവികപരമായ ഉൽപ്പന്നമാണ്. വർഗം എന്ന് പറഞ്ഞാൽ മതേതരമാണ്. ചില ജാതികൾ ശുദ്ധമായി ഗണിക്കപ്പെടുന്നു, ചില ജാതികൾ അശുദ്ധമായി കാണുന്നു. എന്ന വർഗങ്ങൾ തമ്മിൽ അസമത്വമുണ്ട്, എന്നാൽ അശുദ്ധമില്ല. ഒരു ജാതിക്കാർ ആ ജാതിയിൽ തന്നെ വിവാഹം കഴിയുന്നു. എന്നാൽ വിവാഹങ്ങൾക്ക് നിയന്ത്രണമില്ലാത്തതാണ് വർഗം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് സംസ്കൃതൈസേഷൻ, എന്താണ് സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു താഴ്ന്ന ജാതി വിഭാഗക്കാർ അവരുടേതിനേക്കാൾ ഉയർന്ന ജാതിയിലുള്ള ജീവിത രീതിയും സംസ്കാരവും സ്വഭാവവിശേഷങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഒരു രീതിയാണ് സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. താഴ്ന്ന ജാതിക്കാർ അവരുടെ താഴ്ന്ന തരം ജോലികൾ ഉപേക്ഷിച്ച് ഉയർന്ന ജാതിക്കാരുടെ ജോലികൾ ചെയ്യാൻ സന്നദ്ധരാകാറ്. സംസ്കൃതവൽക്കരണത്തിന്റെ ഫലമായി ഉയർന്ന ജാതിക്കാർ അവരുടെ പദവി സംസ്കൃതവൽക്കരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. സംസ്കൃതവൽക്കരണത്തിലൂടെ ഒരു ജാതി വിഭാഗത്തിൽ മൂന്ന് തരം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അവർക്ക് ശുദ്ധം ലഭിക്കുന്നു, അവരുടെ സാമ്പത്തിക നിലയിൽ മാറ്റം വരുന്നു, ഉയർന്ന ജാതിയിലെ അംഗമാകുന്നത് വഴി അവർക്ക് മതപരമായ കർമ്മങ്ങൾക്കുള്ള സ്വാധീനം ലഭിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് വെസ്റ്റേണൈസേഷൻ, എക്സ്പ്ലെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പാശ്ചാത്യവൽക്കരണം എന്നാൽ എന്ത്, അതിന്റെ സവിശേഷത എന്താണ്. പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളുടെ, യൂറോപ്യൻ രാജ്യങ്ങളുടെ മാതൃകകൾ, അവരുടെ സംസ്കാരവും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, പിന്തുടരുകയാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഭാഗമായി പാശ്ചാത്യവൽക്കരണം നടന്നിട്ടുണ്ട്. പാശ്ചാത്യവൽക്കരണത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് സാംസ്കാരിക അനുകരണം എന്ന താരതമ്യേന ലളിതമായ ഒരു പ്രക്രിയയാണ് പാശ്ചാത്യവൽക്കരണം. രണ്ട്, പാശ്ചാത്യവൽക്കരണത്തിന്റെ ഫലങ്ങൾ കൃത്യമായി ഊഹിക്കാനോ പ്രവചിക്കാനോ കഴിയില്ല. മൂന്ന്, മാനവികത, സമത്വം, മതേതരത്വം എന്നീ പ്രധാന മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് പാശ്ചാത്യവൽക്കരണം. നാല്, പാശ്ചാത്യവൽക്കരണം സ്വീകരിക്കുവഴി ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു. അഞ്ച്, സാംസ്കാരിക ബഹുത്വം എന്ന സവിശേഷ അന്തരീക്ഷത്തിന്റെ ഉദയത്തിന് പാശ്ചാത്യവൽക്കരണം കാരണമായി. അടുത്ത ചോദ്യം, വാട്ട് ഈസ് മോഡേണൈസേഷൻ, എന്താണ് ആധുനികവൽക്കരണം. ആധുനികവൽക്കരണം അടിസ്ഥാനപരമായ ഒരു പ്രക്രിയയാണ്. പാരമ്പര്യാധിഷ്ഠിതമോ അർദ്ധ പാരമ്പര്യാധിഷ്ഠിതമായ ക്രമത്തിൽ നിന്ന് അഭിലഷീണമായ ചില സാങ്കേതിക വിദ്യകളിലേക്കും അതുമായി ബന്ധപ്പെട്ട സാമൂഹിക ഘടനയിലേക്കും മൂല്യവ്യവസ്ഥയിലേക്കും പ്രചോദനങ്ങളിലേക്കും ധാരണകൾക്കുമുള്ള ഒരു പരിവർത്തനമാണ് ആധുനികവൽക്കരണം. ആധുനികവൽക്കരണത്തിന്റെ ഗുണമേന്മകൾ പ്രചരിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസത്തെ ഉപയോഗപ്പെടുത്തുന്ന സമ്പ്രദായം 1960 മുതൽ 1970 വരെയുള്ള കാലഘട്ടത്തിൽ പ്രാധാന്യം വർദ്ധിച്ചു. ആധുനികവൽക്കരണത്തിന്റെ പ്രത്യേകതകളായ സാമ്പത്തിക കാര്യങ്ങളിൽ കാര്യക്ഷമത, തീരുമാനങ്ങളിൽ ജനപങ്കാളിത്തം, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വന്നതിന്റെ കടന്നുവരെ സമത്വം, തുല്യനീതി, ഇതൊക്കെ വന്നു എന്നതാണ്. ലാസ്റ്റ് ചോദ്യമാണ്, ഡിസ്ക്രൈബ് ദി ഫീച്ചേഴ്സ് ഓഫ് ഡോമിനന്റ് കാസ്റ്റ് ആണ്. ശ്രേഷ്ഠ ജാതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്. ജാതിഘടനകളിലും ജാതികൾ തമ്മിലുള്ള ബന്ധങ്ങളിലും അതിന്റെ ഫലമായി രൂപപ്പെടുന്ന ഓരോ ജാതിയിലും ജാതി ശ്രേണിയിലെ പദവിയിലും വരുന്ന സ്വഭാവങ്ങൾ അടിസ്ഥാനമാക്കി എൻ എൻ ശ്രീനിവാസ് വികസിച്ചെടുത്ത സംസ്കൃതവൽക്കരണ സിദ്ധാന്തത്തിന്റെ ശ്രേഷ്ഠയെ പറ്റി പ്രതിപാദിച്ചിരുന്ന ശ്രേഷ്ഠ ജാതിയുടെ സ്വഭാവങ്ങൾ, സംഖ്യാബലുണ്ട്, ഭൂവുടമസ്ഥയിലുള്ള സാമ്പത്തിക ശക്തിയുണ്ട്, രാഷ്ട്രീയ അധികാരങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി വരുന്ന ചാപ്റ്ററിൽ വരുന്ന ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. എന്തെങ്കിലും സംശയം ചോദിക്കാം. എൻ എസ് എന്റെ വിവിധ വിഷയങ്ങളുടെ ക്ലാസ്സുകൾക്കും അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്കും ഒരു മാസം കൊണ്ട്, രണ്ട് മാസം കൊണ്ട്, മൂന്ന് മാസം കൊണ്ട്, ആറ് മാസം കൊണ്ട് നമ്മൾ എസ് എസ് എൽ സി പ്ലസ് ടു നൽകുന്നുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ നൽകുന്നുണ്ട്. എല്ലാ ജില്ലകളിലും എക്സാം സെന്ററുകളും നൽകുന്നുണ്ട്. ഗൾഫിലുള്ളവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാം, ലീവിന് നാട്ടിൽ വരുന്ന സമയത്ത് എക്സാം എഴുതാം. ശ്രീനാരായണ ഇഗ്ന യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പി ജി അഡ്മിഷൻ നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ കൊടുക്കുന്നുണ്ട്. അഡ്മിഷനും മറ്റു കാര്യങ്ങളും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037111467. ഓക്കെ, താങ്ക് യു.